അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ GPS സ്പീഡ് മീറ്ററിനെ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും, നമുക്കിപ്പോൾ സാറ്റലൈറ്റ് ഒരു 6 ഉണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം ഓടി ഇപ്പോൾ ഏകദേശം സ്റ്റേബിളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വെച്ചാൽ 7 or 8 ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നേരെ വീട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനൊരു ട്രൈയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു അൺബോക്സിംഗ് ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ സിഗ്നൽ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം സാറ്റലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പോകുന്നുണ്ടെങ്കിലും തിരിച്ചപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇതായതാണല്ല, നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴുള്ള സ്പീഡൊന്നുമല്ല, അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം, ടോപ്പ് സ്പീഡ് എന്തോരം വരും എന്നുള്ള നോക്കാം. ഓക്കെ, ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WPL BZ6/3 ആണ്, ട്രെയിലറാണ്. ട്രെയിലർ പാർട്ട് ഇതേ അവിടെ ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോയും കൂടെ നമ്മൾ മലയാളത്തിൽ ചെയ്തിട്ടില്ല, അതും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇതൊന്നും ഓടിച്ച് നോക്കാം, എന്നിട്ട് ടോപ്പ് സ്പീഡ് എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതൊരു ട്രെയിൽ ട്രക്ക് അല്ലെങ്കിൽ ഒരു ക്രോളർ, സെമി ക്രോളർ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായതുകൊണ്ട് തന്നെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്പീഡിൽ എന്തായാലും ഓടിക്കാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ പാസ് കുറച്ച് ചെയ്യാം, ഫുൾ സ്പീഡിൽ പാസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ സംതിങ് എന്തെങ്കിലും കാണുമായിരിക്കും. നമ്മൾ ഒരു റഫ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉള്ളൂ. നമ്മുടെ GPS സ്പീഡ് മീറ്ററിന് കണക്ഷനൊന്നും പോയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും എടുത്തു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരാം, ഒരു മാസം കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരാം, എന്നിട്ട് നോക്കാം എന്തോരം സ്പീഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 6 ആണ്, 6 കിലോമീറ്ററാണ്. ഓക്കെ, അതാണിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ഇപ്പോൾ 5 എണ്ണം ഉണ്ട്, കണക്ഷൻ ഓക്കെയാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, സെക്കൻഡ് ഒരു റണ്ണും കൂടെ നടത്തി നോക്കാം. അപ്പോൾ GPS മീറ്ററിനെ ഒന്നുകൂടെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് ഇപ്പോൾ കുഴപ്പമില്ല, സാറ്റലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു 1-2 കിലോമീറ്ററിന് എന്തായാലും ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. നേരത്തെ കാണിച്ചത് 6 പോയിൻ്റ് ആയിരുന്നു, അപ്പോൾ നോക്കാം അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ഇവിടെ വെക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ സ്പീഡ് മീറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് കുറച്ച് നേരം വെക്കണം, കുറച്ച് ഡിലേ ഉണ്ട് സ്പീഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഓടിക്കുക. ഇതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ ഇതിൻ്റെ സ്പീഡില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കൊണ്ടുവന്നിട്ട് നോക്കാം. ഇപ്പോഴും GPSൻ്റെ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്പീഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5.73 ആണ്. അപ്പോൾ ഏകദേശം 6 to 7 കിലോമീറ്റർ ആയിരിക്കും, ആ റേഞ്ച് ആയിരിക്കണം. 5 to 7 കിലോമീറ്റർ അകത്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു പാസും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അതിന് ശേഷം എന്തായാലും നമുക്ക് നോക്കാം ഫൈനൽ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇപ്പോഴും ടോപ്പ് സ്പീഡ് കാണിക്കുന്നത് 5.74 ആണ്. അപ്പോൾ അത്ര ഉള്ളൂ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒബ്വിയസ്ലി ഇതിന് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്ര ഉള്ളൂ ഈ വണ്ടിക്ക് അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വണ്ടി വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ WTOX ബഗ്ഗീനെ ഇറക്കി നോക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ക്രോളറിനെ ഒന്ന് ഇറക്കി നോക്കാം, വന്നിട്ട് എന്താണ് ടോപ്പ് സ്പീഡ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രോളറിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GPS സ്പീഡ് മീറ്ററിന് അല്ലെങ്കിൽ തന്നെ ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ ഹൈ സ്പീഡിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്പീഡ് രജിസ്റ്റർ ചെയ്യുള്ളൂ, ഒരു ചെറിയൊരു ലാഗ് ഉണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെക്കേണ്ടി വരും. ഇപ്പോൾ അതേ വണ്ടിയിൽ മൗണ്ട് ചെയ്തതിനിപ്പോൾ അതേ പിന്നെ നമ്മുടെ സാറ്റലൈറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നും പോയി നിൽക്കണമെങ്കിൽ പെട്ടെന്ന് വരുന്നുണ്ട്. അന്നത്തെ ആ വീഡിയോ അതൊക്കെ ഒട്ടും കിട്ടുന്നുണ്ടായില്ല.
അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലൊക്കേഷൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ഇപ്പോൾ സാറ്റലൈറ്റ് 3 ഉള്ളൂ. അപ്പോൾ ഏകദേശം ദേ പോയി. അപ്പോൾ ഏകദേശം ഒരു 6 സാറ്റലൈറ്റ് 7 സാറ്റലൈറ്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം എത്രയാണ് സ്പീഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 16.98 ആണ്. അതായത് 16-17 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സാറ്റലൈറ്റിൻ്റെ എണ്ണം അപ്പോൾ 4 ഉള്ളൂ. അതെ, ഇപ്പോൾ സാറ്റലൈറ്റ് പോയി. അപ്പോൾ 16.98 10-17 കിലോമീറ്റർ ആണ്. ഇപ്പോഴത്തെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ക്രോളറാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫുൾ ത്രോട്ടിൽ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടും. നമ്മളെ GPS മീറ്റർ ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഓക്കേഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ നമ്മുടെ റെഗുലർ യൂസ് അനുസരിച്ച് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് സ്പീഡ് കൂടി എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വക വണ്ടികളിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഇല്ല ഫുൾ സ്പീഡ്. ഇപ്പോൾ ഇത് ക്രോളർ തന്നെ നമുക്കൊരു ഫുൾ സ്പീഡ് കൊടുക്കാനുള്ള ഒരു ഏരിയ ഇല്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അത് ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്തത്തോളം കാലം നമുക്ക് ഇതിനകത്ത് സ്പീഡ് വീഡിയോ സ്പീഡ് ടെസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കുറഞ്ഞതൊരു 100 മീറ്ററെങ്കിലും വേണം. അപ്പോൾ അതായിരുന്നു നമ്മുടെ GPS സ്പീഡ് മീറ്ററിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടതിനെ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സാറ്റലൈറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അത്യാവശ്യം ഒരു 3-4 സാറ്റലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ഈയൊരു ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേബിളായിട്ട് നിന്നു. 6-7 അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ചെയ്തപ്പോൾ ഏകദേശം 5-6 റേഞ്ചിലാണ് വന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പീഡ് റീഡിംഗ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു 7 കിലോമീറ്റർ സംതിങ് എന്തോ അത് അത്ര ഉണ്ടാവുള്ളൂ സ്പീഡ്. അപ്പോൾ അതായിരിക്കണം സ്പീഡ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് നാളത്തേയും കൂടെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കേട്ടിട്ട് ഞാനിത് എടുത്ത് എറിയുകയൊക്കെ ചെയ്തതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണില്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ സെയിം സിനാരിയോ ആണ്. അന്നത്തെ ആ സെയിം സിനാരിയോ ആണ് ഇപ്പോൾ ഉള്ളത്. സോ അത്രേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്യാം. നിങ്ങളും ഒരു സ്പീഡ് മീറ്റർ സംതിങ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് SkyRC GPS സ്പീഡ് മീറ്റർ ആയിരിക്കും. അതാണ് അത്യാവശ്യം ഇത്തിരി കൂടെ അത്യാവശ്യമല്ല നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള സാധനം. അതാണ്, പ്രൈസ് ഇത്തിരി കൂടുതലാണ്, പക്ഷെ എന്നാൽ പോലും അതാണ് റെക്കമെൻഡഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് വേറെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.